ഹായ് ഫ്രണ്ട്സ്, ഓഗസ്റ്റ് 24 നടക്കുന്ന ട്രേസർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഇതിലെ കുറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയിൻസിനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പെയിന്റിനെ കുറിച്ചാണ്. എന്താണ് പെയിന്റ്? പെയിന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു കോട്ടിങ്ങിനെയാണ് പെയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്? ടിമ്പറിന്റെ അല്ലെങ്കിൽ മെറ്റൽസിന്റെ സർഫസിൽ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ കൊണ്ടുള്ള കോട്ടിങ്ങിനെയാണ് പെയിന്റ് എന്ന് പറയുന്നത്. പെയിന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓയിൽ പെയിന്റ്, അലുമിനിയം പെയിന്റ്, ബ്രോൺസ് പെയിന്റ്, ആസ്ബറ്റോസ് പെയിന്റ്, സെല്ലുലോസ് പെയിന്റ്, സിമെന്റ് പെയിന്റ്, എനാമൽ പെയിന്റ്, എമൽഷൻ പെയിന്റ്, സിലിക്കേറ്റ് പെയിന്റ്, പിന്നെ കേസിൻ പെയിന്റ്, പ്ലാസ്റ്റിക് പെയിന്റ്, സിന്തറ്റിക് റബ്ബർ പെയിന്റ്, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പെയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് PVCN അല്ലെങ്കിൽ പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ. അതെന്ന് പറഞ്ഞാൽ ഒരു പെയിന്റിന്റെ പെയിന്റിൽ പിഗ്മെന്റിന്റെ കോൺസെൻട്രേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ PVCN നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ PVCN എന്ന് പറഞ്ഞാൽ പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ. അത് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെയിന്റിൽ പിഗ്മെന്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാണോ ഉള്ള അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് PVCN. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് പെയിന്റിന്റെയും PVCN റേഞ്ച് നോക്കാം. ഫസ്റ്റ് ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റൽസിലൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രൈം കോട്ടിന്റെ PVCN റേഞ്ച് ആണ് പറഞ്ഞേക്കുന്നത്. അതെന്ന് പറയുന്നത് 25 to 40 ആണ് പ്രൈം കോട്ടിൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ബിൽഡിംഗ്സിൽ നമ്മൾ എക്സ്റ്റീരിയർ സർഫസിലൊക്കെ കൊടുക്കുന്ന പെയിന്റിന്റെ PVCN എന്ന് പറയുന്നത് 28 to 40 ആയിരിക്കും. ഇനി നമ്മൾ ടിമ്പറിൽ കൊടുക്കുന്ന പ്രൈം കോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ PVCN എന്ന് പറയുന്നത് 35 to 40 ആയിരിക്കും. ഇനി സെമി ഗ്ലാസ് പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ PVCN എന്ന് പറയുന്നത് 35 to 45 ആയിരിക്കും. പെയിന്റ് പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ 50 to 75 ആയിരിക്കും. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് മെയിൻ കോൺസ്റ്റുവന്റ് ഓഫ് പെയിന്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് എല്ലാ എക്സാംസിനും മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാം. ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ബേസ് ആണ്. ബേസ് ആണ് ഒരു പെയിന്റിലെ സോളിഡ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ബേസ് ആണ്. അതെന്ത് ചെയ്യും? ഒരു പെയിന്റ് ചെയ്ത സർഫസിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നതാണ് ബേസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റ് ലെഡ്, സിങ്ക് വൈറ്റ്, റെഡ് ലെഡ്, അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം വൈറ്റ്, ലിതോഫോൺ ഒക്കെയാണ് ബേസിന്റെ എക്സാമ്പിൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെഹിക്കിൾ ആണ്. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു കരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അത് ബേസിന്റെ അല്ലെങ്കിൽ പിഗ്മെന്റിന്റെ ബൈൻഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിൻസീഡ് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ, ടങ് ഓയിൽ ഒക്കെയാണ്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു പെയിന്റിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസി മോഡിഫൈ ചെയ്യാൻ വേണ്ടി പെയിന്റിൽ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടർപ്പൻഡെയിൻ, നാഫ്തലൈൻ, പെട്രോളിയം സ്പിരിറ്റ് ഒക്കെയാണ് തിന്നർ അല്ലെങ്കിൽ സോൾവെന്റിന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഡ്രയർ ആണ്. ഡ്രയർ എന്ത് ചെയ്യും? ഈ ഒരു പെയിന്റിനെ ക്യുക്കായിട്ട് ഡ്രൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഡ്രയർ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലിത്താർജ്, ലെഡ് അസറ്റേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെയാണ് ഡ്രയേഴ്സിന്റെ എക്സാമ്പിൾ. ഇനി ഫിഫ്ത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇനർട്ട് ഫില്ലർ ആണ്. ഇനർട്ട് ഫില്ലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പെയിന്റിനെ എക്കണോമിക്കൽ അല്ലെങ്കിൽ ഡിസയേർഡ് ക്വാളിറ്റിയിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ഇനർട്ട് ഫില്ലർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പൗഡേർഡ് ചാക്ക്, ചാർക്കോള്, സിലിക്ക, ജിപ്സം ഒക്കെയാണ് ഇനർട്ട് ഫില്ലേഴ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഡിഫെക്ട്സ് ഇൻ പെയിന്റിംഗ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് തന്നെ എല്ലാ ഡിഫെക്ട്സും പഠിക്കുക. ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഫ്ലേക്കിംഗ് ആണ്. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുവർ അഡേഷൻ കാരണം നമ്മളിപ്പോൾ പെയിന്റ് ചെയ്തേക്കുന്ന ഒരു സർഫസില് പെയിന്റ് ഡിസ്ലൊക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ ലൂസൺ ചെയ്ത് പോവുക, പൊളിഞ്ഞിളകി പോവുക എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ബ്ലിസ്റ്ററിംഗ് ആണ്. ബ്ലിസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിന്റ് ചെയ്ത സർഫസിൽ ഒരു ഫിലിം പോലെ വന്നിട്ട് എന്ത് ചെയ്യും? ബബിൾസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഈ ബബിൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബബിൾസ് ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്ത സർഫസിൽ വാട്ടർ വെപ്പർ ട്രാപ്പ് ചെയ്ത് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു പെയിന്റ് ചെയ്ത സർഫസിൽ വാട്ടർ വെപ്പേഴ്സ് ട്രാപ്ഡ് ആണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഈ ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ബ്ലൂം ആണ്. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഡൾ ആയിട്ടുള്ള പാച്ചസിനെയാണ് നമ്മൾ ബ്ലൂം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ബാഡ് വെന്റിലേഷൻ കാരണം ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ബ്ലൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ക്രൗളിംഗ് അല്ലെങ്കിൽ സാഗിങ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ടൂ തിക്കായിട്ടുള്ള
പെയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ക്രൗളിംഗ് അല്ലെങ്കിൽ സാഗിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലാഷിംഗ് ആണ്. ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഗ്ലോസി ആയിട്ടുള്ള പാച്ചസ് പെയിന്റഡ് ആയിട്ടുള്ള സർഫസിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്നത് ചീപ്പ് പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെതർ കാരണം അല്ലെങ്കിൽ വർക്ക്മാൻഷിപ്പ് കാരണം ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഗ്രിന്നിംഗ് ആണ്. ഗ്രിന്നിംഗ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് ആയിട്ട് ഒപ്പാക്കസിറ്റി ഇല്ലാത്ത കേസിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഗ്രിന്നിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്ത് ചെയ്യും, ആ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒപ്പാക്കസിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു കോട്ട് പെയിന്റ് വേറെ കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പുറത്തുകൂടെ വേറൊരു കളറും കൂടെ അടിക്കുവാണെങ്കിൽ ആ ഒരു പണ്ടടിച്ച ആ ഒരു പെയിന്റിന്റെ കളർ നമുക്ക് കാണാൻ പറ്റും. അത് ലാക്ക് ഓഫ് ഒപ്പേക്കസിറ്റി കൊണ്ട് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഗ്രിന്നിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഫെയ്ഡിങ് ആണ്. ഫെയ്ഡിങ് ഉണ്ടാവുന്ന സൺലൈറ്റിന്റെ കാരണമാണ് ഫെയ്ഡിങ് ഉണ്ടാവുന്നത്. എന്ത് ചെയ്യും, കുറെ നാൾ ഡയറക്റ്റ് സൺലൈറ്റ് അതിൽ അടിച്ചു വരുമ്പോഴേക്ക് പെയിന്റഡ് ആയിട്ടുള്ള സർഫസ് എന്ത് ചെയ്യും, അതിന്റെ കളറ് ഒറിജിനൽ കളറ് ഒന്ന് ലോസ് ആവും. അതിനെയാണ് നമ്മൾ ഫെയ്ഡിങ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് റണ്ണിങ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ പെയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് റണ്ണിങ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, ഇത് നമ്മളിപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ പെയിന്റ് അടിക്കുവാണെങ്കിൽ ആ അവിടുത്തെ പെയിന്റ് എന്ത് ചെയ്യും, അവിടെ അത് നിൽക്കാതെ റൺ ഓഫ് ചെയ്ത് പോവും. അപ്പോഴേക്കും കുറെ സർഫസ് എന്ത് ചെയ്യും, അൺകവേർഡ് ആയിട്ട് കിടക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് റണ്ണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാപ്പോണിഫിക്കേഷൻ ആണ്. സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് സോപ്പി പാച്ചസിനെയാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആൽക്കലീസിന്റെ ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് വാർണിഷസ് ആണ്. വാർണിഷ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോൾവെന്റിൽ നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള റെസിനെ ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ വാർണിഷ് എന്ന് പറയുന്നത്. വാർണിഷിലുള്ള കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന റെസിൻ എന്ന് പറയുന്നത് കൊപ്പാൽ, അംബർ, ലാക്ക് ഓർ ഷെല്ലാക്ക്, പിന്നെ ഡമ്മർ ഒക്കെയാണ് നമ്മൾ വാർണിഷിൽ കോമൺലി യൂസ് ചെയ്യുന്ന റെസിൻസ് എന്ന് പറയുന്നത്. സോൾവെന്റ്സ് എന്ന് പറയുന്നത് ലിൻസീഡ് ഓയിൽ, ടർപ്പൻഡെയിൽ ഓയിൽ, മീഥിലേറ്റഡ് സ്പിരിറ്റ്, ആൽക്കഹോൾ ഒക്കെയാണ് വാർണിഷിൽ യൂസ് ചെയ്യുന്ന സോൾവെന്റ്സ്. ഇനി ഡ്രയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിത്താർജ് ആണ്. ലിത്താർജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്യുക്കായിട്ട് ഈ വാർണിഷ് ഡ്രൈ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഡ്രയർ. ഡ്രയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിത്താർജ് ആണ്. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് വാർണിഷ് ഉണ്ട്, ഓയിൽ വാർണിഷ് ഉണ്ട്, സ്പിരിറ്റ് വാർണിഷ് ഉണ്ട്. ഓയിൽ വാർണിഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസിൻസും പിന്നെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെന്റും ഡ്രയറും കൂടെ മിക്സ് ചെയ്ത ഹോമോജീനിയസ് സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓയിൽ വാർണിഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് സ്പിരിറ്റ് വാർണിഷ് ആണ്. സ്പിരിറ്റ് വാർണിഷ് എന്ന് പറയുന്നത് നമ്മൾ വോളറ്റൈൽ സോൾവെന്റിൽ ഒരു റെസിൻ ലാക്ക് അല്ലെങ്കിൽ ഷെർലാക്കിനെ മിക്സ് ചെയ്ത് ഒബ്ടെയിൻ ചെയ്യുന്ന ആ ഒരു സൊല്യൂഷനെ പറയുന്ന പേരാണ് സ്പിരിറ്റ് വാർണിഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ലാക്വേഴ്സ് ആണ്. ലാക്വേഴ്സ് എന്ന് പറയുന്നത് നൈട്രോ സെല്ലുലോസിന്റെയും റെസിന്റെയും പ്ലാസ്റ്റിസൈസറിന്റെ ഒക്കെ സോൾവെന്റിൽ മിക്സ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ലാക്വേഴ്സേഴ്സ് എന്ന് പറയുന്നത്. ലാക്വേഴ്സേഴ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ഒന്നേ കളറിംഗ് പിഗ്മെന്റ് ആഡ് ചെയ്തും ഫോം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാതെ നമ്മൾ സൊല്യൂഷൻ ഫോം ചെയ്ത് എടുക്കാറുണ്ട്. ഇനി ഇതിൽ നൈട്രോ സെല്ലുലോസ് ആ ഒരു ലാക്വേഴ്സറിന് ടഫ്നെസ്സും റെസിസ്റ്റൻസും അബ്രേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാക്വേഴ്സിൽ യൂസ് ചെയ്യുന്ന റെസിൻസ് എന്ന് പറയുന്നത് ആൽക്കൈഡ്, കോപ്പാല്, ഡമ്മർ, എസ്റ്റർ, ഗം ഒക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്ന ലാക്വേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അഡേഷൻ ഇൻക്രീസ് ചെയ്യുകയും ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഇതിലുള്ള പ്ലാസ്റ്റിസൈസറിനെ കുറിച്ചാണ് പറയുന്നത്. ലാക്വേഴ്സിലുള്ള പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്നത് കാസ്ട്രോൾ ഓയിൽ ആണ്. അത് എലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി അതിലെ സോൾവെന്റ് എന്ന് പറയുന്നത് കീറ്റോണിന്റെയും ആൽക്കഹോളിന്റെയും ഹൈഡ്രോ കാർബൺസിന്റെ ഒക്കെ മിക്സ്ചറിനെയാണ് അതിൽ യൂസ് ചെയ്യുന്ന സോൾവെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഡിസ്റ്റംബേഴ്സ് ആണ്. ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പിഗ്മെന്റിനെ ക്ലീൻ വാട്ടറിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് ഫോം ചെയ്യുന്ന സൊല്യൂഷനെയാണ് ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റംബറിലെ മെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ചാക്ക് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വെതറിന് എക്സ്പോസ്ഡ് അല്ലാത്ത സർഫസിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.